ഡി എൻ എ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു വെള്ളരിക്ക ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പച്ചപ്പുളും കറി, അതുപോലെ തന്നെ ബീൻസ് തോരനും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട്. കുമ്പളങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാം. പച്ചപ്പുളും കറി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നില്ല, ഇതിന് പച്ചയ്ക്കാണ് അരയ്ക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടിലിങ്ങനെ ഇതിനെ ഞങ്ങൾ വിളിക്കാറുള്ള പച്ചപ്പുളും കറി എന്നാണ്. അപ്പം വെള്ളരിക്കയുടെ കുരുവും തൊലിയും എല്ലാം കളഞ്ഞ് നടക്കാം. സാമ്പാറായി അല്ല വറുത്തരച്ചതൊക്കെയായി ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കഴിക്കുമ്പോൾ അത് പിടിക്കുകയില്ല. അപ്പോൾ അതൊരു ചേഞ്ചിനായിട്ട് ഉണ്ടാക്കാറുള്ളതാണ് ഇങ്ങനെ പുളും കറി. ചീര ഉണ്ട്, അതുപോലെ നമുക്ക് പച്ച ചീര ഉണ്ടല്ലോ, അതുകൊണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പുളും കറി ഉണ്ടാക്കാം. ഓമയ്ക്ക ഉണ്ടെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ വെച്ച തേങ്ങയും ചീരവും മാത്രം അരച്ച് ചേർത്താൽ മതി. അത്രയ്ക്ക് എളുപ്പമായിട്ട് നമുക്ക് വെക്കാവുന്നൊരു കൂട്ടാനാണിത്. അപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇനിയൊന്ന് അരിഞ്ഞെടുക്കണം. മലയാളികളല്ല, നമുക്ക് തേങ്ങ ഇല്ലാത്ത ഒരു കറികളും ഇല്ലല്ലോ. എല്ലാത്തിനും, മിക്കവാറും എല്ലാത്തിനും തേങ്ങ ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കാറുള്ളത്. പിന്നെ മസാലകളാണേലും ഇതിനുപയോഗിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പഴയകാല വിഭവങ്ങളായതൊക്കെ. ഇപ്പോൾ അധികം ആൾക്കാർക്ക് തന്നെ ഇപ്പോൾ ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയുമെന്നറിയില്ല ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെ നന്നായിരിക്കും. നിങ്ങൾ നിന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്താവുന്നതാണ്. നമുക്കിനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചോറിന് ഒരു ഒഴിച്ചു കൂട്ടാനുണ്ടാക്കിയ തന്നെ നമുക്ക് പിന്നെ വളരെയൊക്കെ ജോലി ഈസിയായി. പിന്നെ എന്തെങ്കിലും ഒരു പപ്പടമോ അല്ലെങ്കിൽ സൈഡ് ഡിഷ് എന്തെങ്കിലും ചെറിയ സാധനം കറികളും തോരനോ ഉണ്ടെങ്കിൽ ഊണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. കഷ്ണം എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കണം. കഷ്ണം മൂടിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞളും ചേർത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഉപ്പ് ആവശ്യത്തിന് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയുള്ള ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ. ഇത് കഷ്ണമെല്ലാം ഒന്ന് ചെറുതായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. മുളക് പൊടിയൊന്നും ചേർക്കുന്നതിന്, പച്ചമുളക് മാത്രം തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കുന്നുള്ളൂ. അപ്പം കഷ്ണം വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച്
ഒരു മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് വേവിച്ചെടുക്കുക. അതിനുള്ള അരപ്പ് തയ്യാറാക്കുക. ഒരു മുറി തേങ്ങയും രണ്ട് പച്ചമുളകും ഒരു അല്പം ഒരു നുള്ള ജീരകവും. ജീരകം കൂടി പോയാലും ടേസ്റ്റ് മാറും. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളരിക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. നിങ്ങൾ വെന്തം നോക്കാൻ പോലെ എൻ്റെ കൈ പൊള്ളിയിരിക്കുന്നു. കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് ഉടച്ചാൽ കൊടയും. അതുപോലെ അതിയോടെ ഉണ്ടായത് കുറച്ച് കഷ്ണമായിട്ട് കിടക്കണം മുളങ്ങറിക്ക്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആ ജാറിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കണം. അര ഗ്ലാസ് വെള്ളമൊക്കെ മതിയായ വെള്ളം നമ്മൾക്ക് ആവശ്യമനുസരിച്ച് ചേർക്കാം. അത് പിന്നീടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. തേങ്ങയുടെ പച്ചവാസനയൊക്കെ മാറി വരുന്നവരേക്ക് ഒന്ന് ചെറിയ ഒരു തീ കുറച്ച് വെച്ച് അങ്ങനെ ഇളക്കി കൊടുക്കാം. ആ സമയമുണ്ട് നമുക്ക് ഒരു തൈര് ഇതിന് ചേർക്കുന്നത് തൈരിന്ന് ചേർക്കണം. തൈരെന്ന് ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ചൊന്ന് കൊഴുത്തൊക്കെ വന്നിട്ടുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പതഞ്ഞാൽ മതിയായിരിക്കും. തീ തൈര് ചേർക്കുന്നത് പിന്നെ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം. കുറച്ചുകൂടെ എന്നിട്ട് അതൊന്ന് ഇളക്കി അതൊന്ന് പതഞ്ഞ് വന്നാൽ മതിയാവും. തിളച്ച് കഴിഞ്ഞാൽ ഒരു ആ ഒരു പിരിഞ്ഞ ഒരു എഫക്റ്റാണ് നമുക്ക് അതിന് കിട്ടുന്ന കൂട്ടാൻ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കി പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത കുറച്ച് കുറവായിരുന്ന കാരണം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അത് വാങ്ങി വയ്ക്കുക. അങ്ങനെ നമ്മുടെ പുളിങ്കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് കടുവറുത്താൽ മതിയാവും. ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സാധാരണ നമ്മൾ കടുക് വറുക്കുന്നതിൽ കടുക് മുളക് കറിവേപ്പില ഒരു അല്പം ഉലുവ. ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും കറിയിലോട്ട്. ഈ മുളക് വറുത്തൊക്കെ കൂട്ടി ആ ചോറിനകത്തേക്ക് എടുക്കും. പിഴിഞ്ഞ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയായിരിക്കും ആ മുളകിൻ്റെ. കടു വറുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ നമുക്ക് കിട്ടുന്നത്. നല്ലതായിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിന് കൂട്ടാനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ പുളിങ്കറി റെഡിയായി. നമുക്കിനി ബീൻസ് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, ഉഴുന്ന പരിപ്പ്, കറിവേപ്പില എല്ലാം ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ടൈം കുറച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉഴുന്ന് പരിപ്പൊക്കെ അങ്ങ് കളറൊക്കെ മാറാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഒരു അരിപ്പയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം മാർന്നു പോയിട്ടുണ്ട്. അതിന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കും. ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക്
ഈ രണ്ട് ഒരു പുളിങ്കറി അല്ലെങ്കിൽ തോരൻ ഇതെല്ലാം കയറക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു എരിവിന് ആവശ്യം ഞങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുള്ളതിൽ. പച്ചമുളകാണെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക, അല്ലെ തേങ്ങ അരയ്ക്കുന്ന കൊടുത്ത് ചതച്ചാലും മതിയാവും. അപ്പോൾ ഇതിനുള്ള മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നിന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു കൈപ്പിടി അളവിന് തിരുമ്മിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാവരുടെ ഉപ്പും മുളകും തേങ്ങയെല്ലാം ഒന്ന് മിക്സായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഉപയോഗിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം, നമുക്ക് അരിഞ്ഞ് പോകാതെ. വളരെ പെട്ടെന്ന് ഇതാകും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീൻസ് തോരനും തയ്യാറായിട്ടുണ്ട്. ബീൻസൊക്കെ ഫൈബർ റിച്ച് ആയതുകൊണ്ട് വളരെ നല്ലതാണ്. നമുക്ക് ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ എല്ലാത്തിനും നല്ല ഇമോഷനൊക്കെ ശരിയാകാനൊക്കെ വളരെ നല്ലതാണിത്. അപ്പം അങ്ങനെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള പച്ചപ്പുളും കറി ബീൻസ് തോരനും തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഇതുപോലെ തോരൻ്റെ വിഭവങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും അഭിപ്രായങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.